ഉണ്ണിയെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് അമ്മ നോക്കിക്കൊണ്ടിരിക്കെ ഉണ്ണി എന്ത് ചെയ്തു? പീതപ്രായസ്യ ജനനീ സാദസ്യ രുചിരസ്മിതം മുഖം ലാളയതീ രാജൻ ജുമ്പതോ ദൃതശേ ഇതം. പെട്ടെന്ന് ഭഗവാൻ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കോട്ടുവായിട്ടു, കോട്ടുവായിട്ടതും അമ്മ ഉണ്ണിയുടെ വായിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു. പിന്നെ കാണുന്നതൊക്കെ ആകെ രണ്ട് പല്ലേ ഉള്ളൂ, ആ പല്ലൊന്നുമല്ല കാണുന്നത്, വായിൽ നാവോ ഇതൊന്നുമല്ല കാണുന്നത്. എന്തൊക്കെയാണ് അതിനെ കാണുന്നത്? ഗം രോദസി ജ്യോതിരനീകമാശ സൂര്യേന്ദുവഗ്നിശ്വസനാംബുദിശ്ചാം ദീവന്നഗാ തതു തതുഹിതുർവന വനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ഖം ആകാശം കാണുന്നു, രോദി അന്തരീക്ഷം കാണുന്നു, ജ്യോതി നക്ഷത്രങ്ങളെ കാണുന്നു, സൂര്യനെ കാണുന്നു, സൂര്യന്തുവഗ്നി ശ്വസനാംബുധി അഗ്നിയെ കാണുന്നു, വെള്ളത്തെ കാണുന്നു, ദ്വീപുകളെ കാണുന്നു, കാടിനെ കാണുന്നു, പർവ്വതങ്ങളെ കാണുന്നു, ഇപ്രകാരം അനവധി ഭൂതങ്ങളെ കാണുന്നു. എവിടെയതൊക്കെ കാണുന്നത്? ഭഗവാന്റെ ചെറിയ കുഞ്ഞു വായിൽ. ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ആകെ പേടി. ഇന്നത്തെ ആളുകളാണെങ്കിൽ അപ്പം ജ്യോതിഷരെടുത്ത് പോയിട്ടുണ്ടാവും, ഇതെന്തോ ഭൂതം പ്രേതം കയറിയതാന്ന് പറഞ്ഞിട്ട്. അമ്മ വേഗം കണ്ണടച്ചു, കണ്ണനാ കണ്ണ് അടയ്ക്കേണ്ടത്. അമ്മയ്ക്ക് ഇതൊക്കെ കൂടി കണ്ടപ്പോഴും പേടി വന്നു. സവീക്ഷ വിശ്വം സഹസാരാജൻ സംജാതവേഭതു സമ്മീല്യ മൃഗശാപക്ഷി നേത്രേ ആസയിൽ സുവിസ്മിതാം. ഭഗവാൻ അപ്രകാരം അമ്മയ്ക്കൊരു ലീലയാടി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് വീണ്ടും ആവർത്തിക്കും ഈ ലീല, മണ്ണ് തിന്നു എന്ന് പറയുന്ന ലീല പറയുമ്പം. ഏതായാലും നമുക്കതിൻ്റെ തത്വം ഗ്രഹിച്ചു വയ്ക്കണം. ഭഗവാൻ കോട്ടുവായിടുന്ന സമയത്ത് ഇതെല്ലാം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഋഷീശ്വരന്മാർ മുഖത്തെ, പൊതുവെ മുഖം വേദത്തിൻ്റെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് മുഖത്തെ പറയുക, അറിവിൻ്റെ പ്രതീകമായിട്ടാണ് മുഖത്തെ പറയുക. അറിവിൽ നിന്ന് ബ്രാഹ്മണനുണ്ടാവുന്നു, ക്രിയാശക്തിയിൽ നിന്ന് ക്ഷത്രിയനുണ്ടാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അറിവിൻ്റെ പ്രതീകമായിട്ടാണ് ബ്രാഹ്മണോസ്യ മുഖമാസീൽ വേഗത്തിൽ പറയുന്നത്. അപ്പം മുഖം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെയൊക്കെ പ്രതീകമാണ്. അറിവിലൂടെ നമ്മൾ നോക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, സൂര്യനായാലും ചന്ദ്രനായാലും അതുപോലെ തന്നെ ഭൂമിയായാലും ഈ ഭൂമിയിലിരിക്കുന്ന ദ്വീപുകളായാലും വെള്ളമായാലും ഇതിലിരിക്കുന്ന സർവജീവജാലങ്ങളും ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായ അറിവ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് സ്വാമി ചൈതന്യത്തിൽ നിന്നൊക്കെ വരിക? ഇതൊക്കെ എങ്ങനെ വരും ഈ ഭൂമിയും സാധനങ്ങളൊക്കെ? നമ്മളതിനെ സൂക്ഷ്മതയിലേക്ക് സൂക്ഷ്മതയിലേക്ക് പഠിക്കുന്തോറും ഈ രൂപങ്ങളൊക്കെ വികസിക്കുന്നത് ഊർജത്തിൻ്റെ പരസ്പരമുള്ള പങ്കുവെക്കലിൽ നിന്നാണ്, സ്ഫോടനത്തിൽ നിന്നാണൊക്കെയുള്ള പഠിപ്പിക്കുന്നത് അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും മനോവികാരങ്ങൾ ചേരണം. മനോവികാരങ്ങൾ ചേരണമെങ്കിൽ രണ്ട് എനർജിയാണത്. അച്ഛൻ്റെ ഉള്ളിലുള്ള ഒരു മനോവികാരം ഒരു എനർജിയാണെങ്കിൽ ഫിസിസിസ്റ്റിൻ്റെ ഭാഷയിൽ അമ്മയുടെ മനസ്സിൽ വരുന്ന വികാരവും ഒരു എനർജിയാണ്. ഇത് രണ്ടും ചേർന്ന് കാമത്തിൽ നിന്ന് കർമ്മം, കർമ്മത്തിൽ നിന്ന് ബീജം, ബീജത്തിൽ നിന്ന് സന്താനം, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ മനസ്സിലൊരു കാമം വരണമെങ്കിൽ ഉള്ളിൽ ആരുടെ സാന്നിധ്യം വേണം? നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം വേണം. ചൈതന്യമില്ലാതെ ഒരു ഊർജത്തിനും ഇവിടെ ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി ഉത്തരം തരാൻ പറയാൻ പറ്റിയിട്ടില്ല. എന്തിന് ഭൂമി ഇത്ര സ്പീഡിൽ കറങ്ങുന്നു? എല്ലാം ഒരു ഡിസോർഡറിലാണോ കറങ്ങുന്നത്? ആണോ? സൂര്യന് ചുറ്റും ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അല്ലേ? എന്തിനങ്ങനെ കറങ്ങുന്നു? ആര് നിശ്ചയിച്ചു ഇത്? സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ എത്തണമെന്ന് ആര് നിശ്ചയിച്ചു? ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം അവർക്ക് ഉടനെ ഉത്തരം പറയുന്നത് ദെർ ഈസ് സം സൂപ്പർ നാച്ചുറൽ പവർ എന്നാണ്. ഈ പവർ എന്താണെന്നുള്ളത് അവരും പറയുന്നില്ല. അപ്പോൾ ദെർ ഈസ് സംതിങ് എക്സ്ട്രാ എന്നുള്ള അവർക്ക് അറിയുന്നുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, H2O എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ രണ്ട് തന്മാത്രകളും ഓക്സിജൻ്റെ ഒരു തന്മാത്രയും ചേർന്ന് വെള്ളമാവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ഓക്സിജനും എന്തായി മാറണം? ഹൈഡ്രജനും വെള്ളമായി മാറണം. ബാക്കി ഇത്ര വേണം നിലനിൽക്കണം. ആര് നിശ്ചയിച്ചു ഇത്? ഇനി നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കൂ, ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര ശ്വാസമേ എടുക്കാവൂ എന്ന് ആര് ചിട്ടപ്പെടുത്തി? നിങ്ങളും ഞാൻ എണ്ണി നോക്കുന്നുണ്ടാവും.
എന്നിട്ടാണോ നമ്മൾ ശ്വാസം വലിക്കുന്നത്? അതെങ്ങാനും നമ്മൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്നോ പണി പോവുമായിരുന്നു നമ്മുടെ. മനസ്സിലായില്ലേ? ചിന്തിക്കും നിങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണം, അതിനെന്തെല്ലാം ആസിഡുകൾ വേണം, ആര് നിശ്ചയിച്ചു അതൊക്കെ എൻസൈമുകൾ വേണമെന്ന്? ഈ ബ്ലഡ്, നമ്മുടെ ഉള്ളിലുള്ള ബ്ലഡിൽ അതിലേതെല്ലാം കെമിക്കൽസ് വേണം, ആര് നിശ്ചയിച്ചു? ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ഒരിക്കലും ബ്ലഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. മൃഗങ്ങളുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിന് പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെടികളിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല ഈ സാധനം. ഇന്നേ വരെ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തൊരു സാധനം ബ്ലഡാണ്. അത് ഇത്ര ലിറ്റർ ഒഴുകണമെന്ന് ആര് നിശ്ചയിച്ചു? ഈ ഹൃദയത്തിന് ഇത്ര അറിയുണ്ടാവണമെന്ന് ആര് നിശ്ചയിച്ചു? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയാനുള്ളത് ദേർ ഈസ് സൂപ്പർ നാച്ചുറൽ പവർ എന്ന്. ഈ പവറിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഈ ലീലകളൊക്കെ ഊർജം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും വേറെ രൂപങ്ങളുണ്ടാവുന്നതും. എങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനിൽ നിന്നാണ് ഈ സൃഷ്ടികളെല്ലാം പ്രകടമായതെങ്കിൽ എല്ലാം വാസ്തവത്തിൽ ആരിലാണ് നിൽക്കുന്നത്? ഭഗവാനിലാണ് നിൽക്കുന്നത്. അത് അറിവുകൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കണ്ണുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മമായി തന്നെ അതിനെ മനസ്സിലാക്കണം. അപ്പം അമ്മ കണ്ണൻ്റെ വായിൽ ഇതൊക്കെ കാണുമ്പോൾ ഭഗവാൻ അമ്മയെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ഈ കാണുന്ന എല്ലാം എവിടെയിരിക്കുന്നു? എന്നിലാണ് ഇരിക്കുന്നത്. അമ്മയും അമ്മയുടെ ശരീരവും അച്ഛൻ്റെ ശരീരവും ഗോകുലവും എല്ലാം എന്നിലാണ് ഇരിക്കുന്നത്. ഇതങ്ങോട്ട് നമുക്ക് ബോധ്യമായാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നമ്മളെല്ലാവരും ഭഗവാനിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം നമുക്ക് വന്നാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കത് ബോധ്യമാവില്ല, കാരണം നമ്മൾ അങ്ങനെ ബോധ്യപ്പെടാൻ മനസ്സിനെ അങ്ങോട്ട് സമ്മതിക്കില്ല. നമ്മൾ ഇത്രയും കാലം ഉറപ്പിച്ചിരിക്കുന്നത് പ്രേതമുണ്ട് എന്ന് പറഞ്ഞാലും ഭഗവാൻ ഉണ്ടെന്ന് ഉറപ്പിക്കില്ല. അത് ജ്യോത്സ്യന്മാർക്ക് നല്ല കഴിവുണ്ട്. നിങ്ങളുടെ വീട്ടിലെ മുത്തച്ഛൻ്റെ പ്രേതം നിങ്ങളുടെ മേൽ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അത് ഒഴിവാക്കാത്തോടത്തോളം കാലം നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ചിന്തിക്കും നിങ്ങൾ, ഇതാണ് നമ്മുടെ ലോകത്തിൽ വഴിതെറ്റിപ്പോയത്. രണ്ടാമതൊന്ന്, കുട്ടിക്കാലത്തെ നമ്മൾ ഭഗവാനെ നമ്മളിൽ നിന്നും വേറെ കണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് ആ സൂക്ഷ്മതയിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു തത്വം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളൂ. ഭഗവാൻ അവസാനം നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യമാണ്, നിങ്ങളിലും എന്നെ കാണണം, എല്ലാവരിലും എന്നെ കാണണം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവരും ഇരിക്കുന്നത് എന്നിലാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനിചാത്മനി, എല്ലാ ഭൂതങ്ങളിലും ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ഭൂതങ്ങളും ഇരിക്കുന്നത് എന്നിൽ തന്നെയാണ്. ഇത് നല്ല ബോധ്യത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. അതിനാണല്ലോ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞ മറക്കരുത്, നമ്മൾ ഓരോരുത്തരെയും നമ്മൾ കാണേണ്ടത് മത്സ്യമായിട്ടും ഭഗവാനെ നമ്മൾ വെള്ളവുമായി കാണുമ്പോൾ നമുക്കിത് വേഗം മനസ്സിലാവും. ഓരോ ജീവനും മത്സ്യമാണെന്ന് വയ്ക്കുക, ഭാഗവതത്തിൽ പറഞ്ഞ വരികളാണ്, ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മളൊക്കെ മത്സ്യമാണെങ്കിൽ മത്സ്യത്തിന് മുന്നിലും പിന്നിലും താഴെയും പുറത്തും അകത്തും ആര് വേണം? വെള്ളം വേണം, അല്ലെങ്കിൽ ആ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റില്ല. അതല്ലേ ഭാഗവതം പഠിപ്പിക്കുന്നത്, ഹരീഹി സക്ഷൽ ഭഗവാൻ ശരീരിനം ആത്മാചഷാണം ഇവതോയമിപ്സിതം. ഹരീഹി സക്ഷൽ, ഹരി ആരാണ്? ഭഗവാൻ ശരീരിനം, ഈ ശരീരികളുടെ ഭഗവാൻ തന്നെയാണ്. ഏതുപോലെ ചഷാണം തോയം, ഇതിനൊക്കെ അപ്പുറത്ത് എങ്ങനെ ഉദാഹരണം പറഞ്ഞുതരിക? നമ്മൾ ഓരോരുത്തരും മത്സ്യമാണെങ്കിൽ ആ മത്സ്യത്തിന് നിലനിൽക്കാൻ ഹരിയാകുന്ന വെള്ളം വേണം. ഇത് നല്ല ബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ എണീക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം ഏത് വെള്ളമുള്ളത് കൊണ്ടാണ്? ഹരിയാകുന്ന വെള്ളമുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് അല്പം പോലും വേർപെട്ട് നിൽക്കാൻ സാധ്യല്ല. ഏതുപോലെ വായുവിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ നമുക്ക് സാധ്യമല്ല, പറ്റൂ? പറ്റില്ല. അതുപോലെ നമുക്ക് ഭഗവാനിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ സാധ്യമല്ല. ഇത് അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിരിക്കാം ഭഗവാൻ വായ തുറന്ന് തൻ്റെ വായിൽ ആരെ കാണിച്ചു കൊടുക്കുന്നത്? 32 പല്ലാണ് കാണിച്ചു കൊടുത്തത്. നമ്മൾ വായ തുറന്ന് അതാ കാണുന്നുണ്ടാവുക. ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ആ കഥയും പറഞ്ഞു ഉപസമരിപ്പിച്ചു. ഇനി അടുത്ത കഥയാണ് ഭഗവാന്റെ നാമകരണം ചെയ്യുന്ന കഥ. ഭാഗവതത്തിലെ രസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ അവതരിക്കുന്നത് 8-ാമത്തെ പുത്രനായിട്ടാണ്. ഭഗവാന്റെ അവതാരം പറയുമ്പോൾ 3-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് വേദവ്യാസ മഹർഷി എടുക്കുന്നത്. ഇനി ഇവിടെ വരുമ്പം 8-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ നാമകരണം പറയുന്നത്. ഗീതയിലും ഇതുപോലെ രസങ്ങൾ നിങ്ങൾക്ക് കാണാം. 18-ൻ്റെ ഒരു മഹത്വം ഗീതയിൽ കാണാം.
ഭഗവാൻ 18 പേരുകളാണ് അർജുനനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ സാംഖ്യയോഗം പറയുമ്പോൾ 18 ശ്ലോകങ്ങൾ, സ്ഥിതപ്രജ്ഞൻ്റെ കഥ ഇത് പറയുമ്പോൾ 18 എണ്ണം. ഇങ്ങനെ ഒരു 18 മഹത്വം ഗീതയിൽ കാണുന്ന പോലെ, 18 അക്ഷൗഹിണി, 18 ദിവസം അല്ലേ, അങ്ങനെയൊക്കെ കാണുന്നത് പോലെ ഇവിടെ നമുക്ക് 8-ൻ്റെ ഒരു മഹത്വം കാണാം. ഇനി ഭഗവാൻ കല്യാണം കഴിക്കുന്നത് ഒഫീഷ്യലി കല്യാണം കഴിക്കുന്നത് 8 പേരെയാണ്, പിന്നെ അൺഒഫീഷ്യലി കല്യാണം കഴിക്കുന്നത് 16,000. അതും നോക്കിക്കഴിഞ്ഞാൽ 8-ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ 8-ൻ്റെ ഒരു മഹത്വം ഭാഗവതത്തിലും കാണാം. ഗർഗപുരോഹിതോ രാജൻ യദൂനം സുമഹാതവാം വ്രജം ജഗാമനന്ദസ്യാം വസുദേവ പ്രചോദിതാം. ഒരിക്കൽ ഗർഗാചാര്യർ, യദുക്കളുടെ ആചാര്യനാണ് ഗർഗ മഹർഷി. അദ്ദേഹം ഒരിക്കൽ വസുദേവരെ കണ്ടപ്പോൾ പറഞ്ഞു, വസുദേവ കുട്ടികൾക്കൊക്കെ പേരിടണ്ടേ, തീർച്ചയായിട്ടും മഹർഷി ചേരണം, എന്നാൽ എനിക്ക് നിർദ്ദേശം തന്നാലും എന്തിനാ അങ്ങേക്ക് നിർദ്ദേശം തരുന്നത്, അങ്ങ് തന്നെ ഇങ്ങനെ തീരുമാനിച്ചാൽ പോരെ. അത് കേട്ടതും ഗർഗാചാര്യർ അവിടെ നിന്നും നന്ദഗോപരുടെ ഗോകുലത്തിലേക്ക് യാത്ര ചെയ്യും. ഈ ഗർഗാചാര്യർ ആ കാലഘട്ടത്തിലുണ്ടല്ലോ, ഇങ്ങനെയും ചില സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഒരു കുലത്തിൻ്റെ ആചാര്യൻ വേറൊരു കുലത്തിൻ്റെ ആളുകളെ പോയി നാമകരണാദികൾ ചെയ്യാറില്ല, കാരണം വെറുതെ അന്നും ഉണ്ടാവും ഓരോ പാർട്ടി യൂണിയൻ്റെ ആൾക്കാരൊക്കെ, ഈ പാർട്ടി യൂണിയൻകാർ ആ പാർട്ടി യൂണിയൻകാരായിട്ട് ഇടപെടുന്നില്ല, അതുകൊണ്ട് ഒരു ആചാര്യൻ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. ഏതായാലും ഇവിടെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഗർഗാചാര്യ ചെല്ലുകയാണ്. അവിടെ ചെന്നതും തം ദൃഷ്ട്വാ പരമപ്രീത പ്രത്യുത്രായ കൃതാഞ്ജലി ആനർച്ചാദോക്ഷജതിയാം പ്രണിപാത പുരസരം സൂപവിഷ്ടം കൃതാദിത്യം കിരാസൂനതയാ മുനിം നന്ദയിത്വാ ബ്രവീൽ ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമകിം. തൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്ന പരമഗുരുവായിരിക്കുന്ന ഗൃഹാചാര്യരെ സർവ ആദരവോടെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങൾ കഴുകി എല്ലാവിധ ബഹുമതികളോടും കൂടി ഉപചരിത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, മഹർഷി അവിടത്തേക്ക് എന്ത് സേവനമാവും ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ പറയാണ്, ത്വം ഹി ബ്രഹ്മവിദം ശ്രേഷ്ഠാം സംസ്കാരൻ കർത്തുമർഹസി ബാലയോ അനയോ നൃണം ജന്മനാ ബ്രാഹ്മണോ ഗുരു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങ് വന്നിരിക്കുന്നത് ഈ കുട്ടികൾക്ക് നാമകരണ സംസ്കാരാദികൾ കൊടുക്കാനാണെന്ന്. അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടികളായ ഗുരുക്കന്മാരാണ്, ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വേണ്ട വിധത്തിൽ നാമകരണം ചെയ്ത് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് ഗർഗാചാര്യർ നാമകരണം ചെയ്യാൻ നിശ്ചയിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞു, നോക്കൂ നന്ദഗോപ, യദൂനാ മഹാചാര്യം ഖ്യാതശ്ചഭുവി സർവദാം സുതം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീ സുതം. സൂചിപ്പിച്ചു വെച്ചു, ഞാൻ ഈ കുട്ടികളെ പേരിട്ട് കഴിഞ്ഞാൽ ഇതെങ്ങാനും കംസൻ അറിഞ്ഞാൽ കംസൻ വിചാരിക്കും ഈ യാദവന്മാരുടെ ഗുരുവായ ഗർഗാചാര്യർക്ക് ഇവിടെ എന്താ ജോലി, ഒരുപക്ഷെ അയാൾ തെറ്റിദ്ധരിക്കും ഈ കുട്ടികളെല്ലാം ദേവകിയുടെ കുട്ടികളാണെന്ന് സൂചിപ്പിച്ചു കൊടുത്തു കാര്യങ്ങളൊക്കെ, കുട്ടികളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. കംസ പാപമതീ സഖ്യം തവചാനകുന്ദുബേ ദേവക്യാഷ്ടമോ ഗർഭോ ന സ്ത്രീ ഭവിതുമർഹതി. അതുകൊണ്ട് ഞാൻ കംസന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പ്രവൃത്തി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കംസൻ അത് തെറ്റിദ്ധരിക്കല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ നന്ദഗോപർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം നമുക്ക്, അലക്ഷിതോസ്മിൻ രഹസി മാമൈകേരഭിഗോ വ്രജേ കുരുദ്വിജാതി സംസ്കാരം സ്വസ്തിവാചനപൂർവകം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണത്? ഗോപന്മാരും എല്ലാവരും പശുക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അലക്ഷിതോ ഇവിടെ ആരുമില്ലാത്തൊരു സമയം നോക്കി നമുക്ക് കുട്ടികൾക്ക് നാമകരണം ചെയ്യാം, രഹസ്യമായി ചെയ്യാം. അത് അപ്രകാരം ആ കുട്ടികൾക്ക് രഹസ്യമായി നാമകരണം ചെയ്യാൻ നിശ്ചയിച്ചു. ഗർഗാചാര്യർ തയ്യാറായി. രോഹിണി ദേവി ആദ്യം തന്നെ തൻ്റെ പുത്രനായിരിക്കുന്ന ബലരാമനെ കുളിപ്പിച്ച് ഒരു നീല കൊണകൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്, നല്ലവണ്ണം ചന്ദനമൊക്കെ കുറിയൊക്കെ തുടിപ്പിച്ച് മുടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. രണ്ടാമത്താളെ യശോദാദേവി കുളിപ്പിച്ച് അയാൾക്കൊരു മഞ്ഞപ്പട്ട് കൊണക്കെ ഉടുപ്പിച്ച് അയാളെ റെഡിയാക്കി രണ്ടുപേരെയും കൊണ്ടു നിർത്തി. ആദ്യം തന്നെ പേരിടുന്നത് ബലരാമനാണ്. ബലരാമൻ പേരൊന്നും ഇട്ടില്ല, ആ തടിച്ചു വണ്ണമുള്ളവനെ മടിയിലിരുത്തി. അന്ന് അങ്ങനെയാണല്ലോ കുട്ടികൾ. അയം ഹി രോഹിണീ പുത്രോ, ഇവൻ രോഹിണീപുത്രനാണ്, ഇവൻ രമയൻ എല്ലാവരെയും രമിപ്പിക്കും, രമയൻ സുഹൃതോ ഗുണൈ, അതുകൊണ്ട് ഇവന് ആഖ്യാസ്യതേ ഞാൻ പേരിടുകയാണ് രാമ ഇതി. അങ്ങനെ ഗർഗാചാര്യർ ആദ്യത്തെ ആൾക്ക് പേരിട്ടു രാമൻ. ഒന്നും കൂടി ചേർത്തു, ബലാദിക്കാൽ ബലം വിതു, ലേശം ബലമുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പേരിടാം, ബലരാമൻ എന്ന് പേരിടാം. ഇങ്ങനെയൊന്നും കുട്ടികൾക്ക് പേരിടരുതേ,
വണ്ണമുള്ളതുകൊണ്ട് വണ്ണൻ, അങ്ങനെയൊക്കെ പേരിടരുത്. അന്ന് അങ്ങനെ ഫലാദിക്കാൽ ബലം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യദൂനാം പ്രതക് ബാബൽ, ഇവൻ യദുവംശത്തിലുള്ളവനാണെങ്കിലും പ്രതക്ക് വ്യത്യസ്ത ആളുകളുണ്ടല്ലോ, ആനർത്തകന്മാരുണ്ട്, ഭോജന്മാരുണ്ട്, കുന്തികളുണ്ട്, അതുപോലെ തന്നെ വിഷ്ണുകളുണ്ട്, ഇങ്ങനെ അനവധി വംശക്കാരുണ്ട്. ഇവരെയെല്ലാം ഇവൻ ഒന്നിപ്പിക്കുന്നത് കൊണ്ട് ഇവന് സംകർഷണൻ എന്നൊരു പേരും ഇരിക്കട്ടെ എന്ന്. അങ്ങനെ ബലരാമസ്വാമി എന്നും സംകർഷനെന്നും ഗർഗാചാര്യർ ആർക്ക് പേര് കൊടുത്തു? ബലരാമസ്വാമിക്ക് പേര് കൊടുത്തു. ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ പേരിടൽ കഴിഞ്ഞു. എന്നിട്ട് പിന്നീട് പ്രധാനി കൃഷ്ണനാണല്ലോ, അങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് കൃഷ്ണന് പേര് കൊടുക്കുന്നതോ ആസൻ വർണ്ണാസ്ത്രയോ ഹിസ്യ തൃണ്ണതോ നിയുഗം തനോ ശുക്ലോ രക്തസ്തഥാ പീത ഇദാനിം കൃഷ്ണ കൃഷ്ണതം ഗതാം. ഇവന് മുമ്പ് രണ്ട് വർണ്ണങ്ങളുണ്ടായിരുന്നു, വെളുത്ത വർണ്ണവും ചുവന്ന വർണ്ണവും. ഇന്നിവൻ വന്നിരിക്കുന്നത് കൃഷ്ണവർണ്ണത്തിലായതുകൊണ്ട്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുപ്പ് വർണ്ണത്തിലായതുകൊണ്ട് ഇവന് അതിനെ പറ്റിയൊരു പേര് കൃഷ്ണതാം കഥ, അങ്ങനെ ഒരു പേര് നമുക്കിടാം. അങ്ങനെ ഒരു പേരാണ് കൃഷ്ണൻ എന്നുള്ളൊരു പേര് ഗർഗാചാര്യർ സൂചിപ്പിക്കുന്നത്, കറുത്ത വർണ്ണത്തിലുള്ളവൻ എന്നർത്ഥം. പിന്നെ പറഞ്ഞു പ്രാഗയം വസുദേവസ്യ കുജിൽജാദത്തവാത്മജാം വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാ സംപ്രജക്ഷതേ. പ്രാഗയം വസുദേവസ്യ കുജിജാത, മുമ്പ് ഇവൻ വസുദേവരുടെ പുത്രനായി, ഒരു വസുദേവരുടെ പുത്രനായി ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് വാസുദേവൻ എന്നൊരു പേരിടാൻ നമ്മളാണെങ്കിൽ സമ്മതിക്കൂ. കഴിഞ്ഞ ജന്മം ഇവൻ കുട്ടിശങ്കരൻ്റെ മകനായിട്ട് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ കുട്ടിശങ്കരൻ എന്നുള്ള ശങ്കരൻകുട്ടി എന്നും കൂടി ഒരു പേര് എടുക്കട്ടെ എന്ന് നമ്മൾ സമ്മതിക്കുമോ? കഴിഞ്ഞ ജന്മത്തിൽ ആരുടെയൊക്കെ പുത്രനാണെന്നുള്ള ആർക്കറിയാം? ആ കഴിഞ്ഞ ഇവിടെ പക്ഷെ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ പ്രാഗയം എന്നുള്ളത് കൊണ്ട് പാവം നന്ദഗോപരിക്ക് അറിയുന്നില്ല ഈ ജന്മം തന്നെ ഇവൻ വാസ്തവത്തിൽ വസുദേവരുടെ പുത്രനാണ്. നോക്കൂ, വളരെ ശ്രദ്ധിക്കൂ, ഇവിടെ ഒരിക്കലും പറയുന്നില്ല നന്ദഗോപൻ്റെ പുത്രനായതുകൊണ്ട് നന്ദൻ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന്, അങ്ങനെ പറയുന്നില്ല. ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വസുദേവർക്ക് തന്നെയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുദസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോജന. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ബഹൂനി നാമാനി സന്ധി, ഇനിയും അനവധി അനവധി നാമങ്ങൾ വരും. അത് എങ്ങനെയാണ് വരുന്നത്? ഗുണകർമാനു, ഗുണവും കർമ്മവും നോക്കി. അതായത് കേശിയെ കൊല്ലുമ്പം ഇവന് കേശവെന്ന് പേരിടും. പിന്നെ ഭഗവാന് അനവധി, ദാമത്തിൽ കെട്ടിയിടുമ്പോൾ ദാമോദര എന്നുള്ള പേര് വരും. ഇങ്ങനെ അനവധി പേരുകൾ ഈ കുട്ടിക്ക് വരാൻ പോകുന്നുണ്ട്. ഇത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല പിന്നെണ്ടോ നാട്ടുകാരുടെ കാര്യം എന്ന് ഗർഗാചാര്യർ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. യേശവശ്രേയ ആധാസ്യൽ ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയം അഞ്ചത്തരിഷ്യതാം. ഇവൻ ഈ ഗോകുലത്തെ അനുഗ്രഹിക്കും. ഈ കുട്ടിയുണ്ടല്ലോ അനവധി സർവ്വദുഃഖങ്ങളിൽ നിന്നും ദുർഘടങ്ങളിൽ നിന്നും നിങ്ങളെ ഉയരാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തസ്മാൽ നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈ ശ്രേയാ കീർത്യനുഭാവേന ഗോപായസ്വ സമാഹിത. ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചിന്തനീയമായൊരു ശ്ലോകമാണ്. തസ്മാൽ, അതുകൊണ്ട് നന്ദജാം, ഏ നന്ദരെ, അവിടുന്ന് ആത്മജോയം, അങ്ങയുടെ ഉണ്ണിയുണ്ടല്ലോ, നാരായണ സമോ ഗുണൈ, സാക്ഷാൽ നാരായണന് സമമാണ്. ഗുണം കൊണ്ട് നോക്കിയാൽ നാരായണൻ്റെ എല്ലാ ഗുണങ്ങളും ആർക്കുണ്ട്? ഈ ഉണ്ണിക്കുണ്ട്. ഒന്ന് പറഞ്ഞില്ല. ശരിക്കും പറയേണ്ടിയിരുന്നത് ഇത് നാരായണൻ തന്നെയാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ആർക്കുണ്ടായിരുന്നില്ല? നന്ദഗോപുരക്കായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലല്ലോ സാക്ഷാൽ നാരായണൻ. ഇപ്പം നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ആരെയും പറയാം നിങ്ങൾ സാക്ഷാൽ നാരായണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറയും. കാരണം അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കായിട്ടില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ ഉള്ളിരിക്കുന്ന ശക്തി നാരായണനാണ്. സ്വർണത്തിൽ നിന്ന് വന്ന ആഭരണവും സ്വർണം തന്നെയാണ്, മണ്ണിൽ നിന്നുണ്ടായ പാത്രവും മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന നാരായണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ അതല്ലേ സത്യം? അതല്ലേ ചിന്തിക്കും നിങ്ങൾ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വർണത്തിൽ നിന്ന് വന്ന ആഭരണങ്ങൾ സ്വർണം തന്നെയാണ്, യുക്തി കൊണ്ട് അല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയതെല്ലാം മണ്ണ് തന്നെയാണ്. അരി കൊണ്ട് നിങ്ങൾ എന്ത് പുട്ടുണ്ടാക്കിയാലും, പിന്നെ പുട്ടുണ്ടാക്കിയാലും
ദോശ ഉണ്ടാക്കിയാലും വെള്ളയപ്പം ഉണ്ടാക്കിയാലും വെള്ളപ്പം ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് അരി തന്നെയാണത്. ഇതുപോലെ നാരായണിൽ നിന്ന് വന്നവരൊക്കെ നാരായണൻ തന്നെയാണ്. അപ്പം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയണ, നിങ്ങൾ തന്നെ നാരായണൻ, പിന്നെ എന്തിനാ ഒരാളെ തൊഴുന്നത്? നമുക്ക് സമ്മതമാകുമോ? നിങ്ങൾ തന്നെ നാരായണെന്ന് സമ്മതാവില്ല. ഇനി നിങ്ങളുടെ വീട്ടിലുള്ളവർ നാരായണോ? ഒട്ടും ആവില്ല. അത് നമ്മൾ തീരെ സമ്മതിക്കില്ല. അടുത്ത വീട്ടിൽ പിന്നെയും നോക്കാം. നമ്മുടെ വീട്ടിലുള്ളവരെ നാരായണോ? കേമായി പോയി നല്ലത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിൻ്റെ അറിയാനുള്ള ആ അറിവിൻ്റെ തലങ്ങളെങ്കിൽ നമ്മളോട് ഒറ്റയടിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം നന്ദഗോപരോട് നാരായണ ഗുണോ സമീ സമം സമമാണ്, നാരായണ തുല്യമാണ് എന്നിട്ട് പറഞ്ഞു. അതുകൊണ്ട് ശ്രീയാ കീർത്തി, ശ്രീയും കീർത്തിയും ആ കുട്ടിയുടെ എല്ലാ ഗുണങ്ങളും നോക്കുമ്പോൾ ഐശ്വര്യവും യശസ്സും ഒക്കെ നോക്കുന്ന സമയത്ത് തുല്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഗോപായസ്വ, ഉണ്ണിയെ നല്ലവണ്ണം രക്ഷിച്ചുകൊള്ളൂ എന്നാണ്. ഗോപായസ്വ എന്നുള്ള സംസ്കൃത ശബ്ദത്തിനർത്ഥം ഉണ്ണിയെ നിങ്ങൾ അങ്ങോട്ട് രക്ഷിച്ചാൽ ഉണ്ണി നിങ്ങളെയും രക്ഷിക്കും. നന്ദഗോപരോട് ഇവിടെ ഗർഗാചാര്യർ ഈ ഉണ്ണി നിങ്ങളെ രക്ഷിക്കുന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഉണ്ണിയെ രക്ഷിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈശ്വരാനുഗ്രഹം എന്താണെന്നുള്ളത് ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കണം. നമ്മൾ തൊഴുന്ന സമയത്ത് ഈശ്വരൻ അനുഗ്രഹിക്കുന്നു എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്, ആണോ അല്ലയോ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അനുഗ്രഹം എന്നുള്ള ശബ്ദത്തിനർത്ഥം അനു എന്ന് പറഞ്ഞാൽ അനുസ്യൂതം എന്നാണ്, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നാം മുറുകെ പിടിക്കണം എന്നാണ്. അപ്പം നമ്മുടെ മനസ്സ് നിരന്തരം ഭഗവാനെ പിടിച്ചാൽ മാത്രമേ ഭഗവാനും നമ്മളെ ഇങ്ങോട്ട് പിടിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ പിടിക്കാത്തടത്തോളം കാലം ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല, ഭഗവാനെ രക്ഷിക്കാൻ പറ്റുക. ഇവിടെ തൊഴുതുപോകുന്ന ഭക്തിയല്ല നമ്മളോട് പറയുന്നത്, ഇവിടെ പരിപൂർണമായി നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുന്ന ഭക്തിയാണ്. ഞാൻ ആവർത്തിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ ഞാനത്. അതുകൊണ്ട് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വേണം ആരെ അനുഗ്രഹിക്കാൻ. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വരുന്നതും ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ ഈ കൈ പൊക്കുന്നതിന് അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ കൈ പൊക്കുന്നതല്ല അനുഗ്രഹം, അതൊക്കെ ഒരു പ്രതീകാത്മകമാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കൈ പൊക്കിക്കൊണ്ടാണ് അനുഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ കൈ പൊക്കുന്നവരൊക്കെ ആദ്യം അവരുടെ തലയിലല്ലേ കൈവയ്ക്കേണ്ടത്? അത്രയും കൈപൊക്കാണ്, കൈപൊക്കിയിട്ടുള്ള അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ അങ്ങനെ കൈപൊക്കി നടന്നാൽ പോരായിരുന്നില്ലേ? എന്നാൽ പിന്നെ ദുര്യോധനൊക്കെ മാറിയിരുന്നില്ലേ? അങ്ങനെയൊന്നും ഒരാൾ കൈപൊക്കിയതുകൊണ്ട് ഒരു ലോകത്തെയും മാറ്റാൻ സാധിക്കില്ല. പിന്നെ അതൊക്കെ ഒരു പ്രതീകാത്മകമാണ്, കൈപൊക്കി തലയിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു എനർജിയൊക്കെ വരണമെന്നൊക്കെ ഉള്ളത് പ്രതീകാത്മകമാണ്. അനുഗ്രഹം എന്നുള്ളതിൻ്റെ സൂക്ഷ്മാർത്ഥം അനസ്യൂതേണ ഗ്രഹതി, ഗ്രഹിക്കണം. ആര് ഗ്രഹിക്കണം? അപ്പം നമുക്ക് ഗീതയിൽ പറഞ്ഞ സത്യമായി മാറും. ഏയദാമം പ്രപദ്യന്തേ താം സ്തദൈവ ഭജാമ്യഹം മമ വത്മാനുവത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഞാൻ അങ്ങോട്ട് വരുന്നല്ല ഭഗവാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ എന്നിലേക്ക് മനസ്സ് വയ്ക്കണം. അനന്യാശ്ചിന്തയന്തോ മം, ആദ്യം ആര് ചിന്തിക്കണം? നിങ്ങൾ ചിന്തിക്കണം. അപ്പം ഞാൻ യോഗക്ഷേമം വഹാമ്യം. വീണ്ടും പറയണു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നിങ്ങൾ വേണം നിങ്ങളുടെ മനസ്സിൻ്റെ വേണ്ടാത്ത ചിന്തകൾ വിട്ട് എന്നിലേക്ക് സമർപ്പിക്കാൻ. അപ്പം ഞാൻ മോക്ഷയിഷ്യാമി, ഞാൻ അടുത്തു തരാം. അപ്പം ആദ്യത്തെ റോൾ ആരാ ചെയ്യേണ്ടത്? അത് നമ്മളാ ചെയ്യേണ്ടത്. അത് വെറുതെ തൊഴുതുപോയത് കൊണ്ട് അദ്ദേഹം തരാൻ പോകുന്നില്ല. അത് നിരന്തരമായി മനസ്സിനെ അനസ്യൂതം ആരെ ഗ്രഹിപ്പിക്കണം? ഭഗവാനാണ് കൂടെയുള്ളത്, ഭഗവാനാണ് കൂടെയുള്ളത്. ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനിലാണ്, എന്നെ നിലനിർത്തുന്നതും ഭഗവാനാണ്. എൻ്റെ ആശ്രയം മറ്റുള്ളവരല്ല, എൻ്റെ ആശ്രയം ഭഗവാൻ തന്നെയാണെന്ന് ആരെ പരിശീലിപ്പിച്ചിരിക്കണം? അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചിരിക്കണം. ഇപ്രകാരം പറഞ്ഞു. ഇനി ആ പേരിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ എന്നുള്ള പേര്, ബലരാമൻ എന്നുള്ള പേര്. കൃഷ്ണൻ എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കറുത്ത നിറമുള്ളവെന്നാണ് അല്ലേ? എന്നാൽ ഭട്ടതിരിപ്പാട് കൃഷ്ണനെ വ്യാഖ്യാനിക്കുന്നത് വേറൊരു രൂപത്തിലാണ്. നാരായണീയത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണാവതാരം കഴിഞ്ഞ് അവിടെ കൃഷ്ണൻ്റെ പേര് പറയുമ്പോൾ പറയും, കൃഷിതാദൂണകാരഭ്യം സത്താനന്ദാത്മതം കിലാവിലപൽ ജഗൽ അഘ കർഷിത്വം വാം കഥയർഷി കൃഷ്ണനാമദേവിതനോൽ. പറയാണ് കൃഷി ധാതൂണകാരഭ്യം, കൃഷി എന്നുള്ള ധാതുവും ന എന്നുള്ള സത്തയും
ഇത് രണ്ടും കൂടി ചേരിക്കുമ്പോൾ സത്താനന്ദ, ഇതാണ് സത്ത ആനന്ദ എന്നർത്ഥം കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ട് ധാതുക്കളെ ചേർക്കുകയാണ്, കൃഷ് എന്നുള്ള ധാതുവും കൃഷി എന്നുള്ള ധാതുവും അതുപോലെ ന എന്നുള്ളതും. അപ്പോൾ കൃഷ് ന എന്നുള്ള ശബ്ദം വരണമെന്നാണ്. അപ്പം ന എന്നത് ആനന്ദത്തിൻ്റെയും കൃഷ് എന്നുള്ളത് അല്ലെങ്കിൽ കൃഷി എന്നുള്ളത് സത്തയുടെയും പ്രതീകമാത്മാവാണ്. അപ്പം സത്ത എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിലനിർത്തുന്ന അടിസ്ഥാന തത്വത്തെയാണ് സത്ത എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക ഈ പ്രയോഗങ്ങളൊക്കെ. ലഡുവിൻ്റെ സത്ത അതിൽ അടങ്ങിയിരിക്കുന്ന, അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഏതൊന്ന് ഉണ്ടെങ്കിലാണ് അത് ലഡുവായിട്ട് നിൽക്കുക. ഷെയ്പ്പ് കൊണ്ടല്ലോ ലഡുവായി നിൽക്കുന്നത്, അതിലുള്ള മധുരമാണ്. മധുരമില്ലെങ്കിൽ പിന്നെ അതിനെ ലഡു എന്ന് വിളിക്കാൻ പറ്റില്ല. പറ്റൂ? ഇതുപോലെ ഓരോ സാധനത്തിൻ്റെയും അടിസ്ഥാന സത്ത, ഇപ്പോൾ കരിമ്പിൻ്റെ അടിസ്ഥാന സത്ത എന്ന് പറയുന്നത് അതിലുള്ള മാധുര്യം തന്നെയാണ് അല്ലേ. ഇങ്ങനെ ഓരോന്നിൻ്റെയും അടിസ്ഥാന സത്ത, ആ മാധുര്യത്തെ നമുക്ക് കാണാൻ പറ്റില്ല. പറ്റൂ? കരിമ്പിലെ വെള്ളം നിങ്ങൾക്ക് കാണാം, ലഡുവിലെ നിങ്ങൾക്ക് മണികൾ നിങ്ങൾക്ക് കാണാം, പക്ഷെ അതിലിരിക്കുന്ന മധുരത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ ഓരോന്നിനും ഒരു സത്തയുള്ളതുപോലെ നമ്മുടെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം നമ്മൾ വെളിച്ചം കാണുന്നു, വെളിച്ചം കാണുമ്പോൾ ഈ ഇലക്ട്രിക് പവർ, ഈ ലൈറ്റിൻ്റെയൊക്കെ സത്ത എന്ന് പറയുന്നത് കറണ്ടാണ്, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഇതുപോലെ നമ്മുടെ ഈ വ്യക്തിത്വത്തിൻ്റെ സത്ത എന്താണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതെങ്ങനെ മനസ്സിലായി? ആ ചൈതന്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അസത്താണ്. ഇതൊരു കരിമ്പിൽ നിന്ന് നീരെടുത്തു കഴിഞ്ഞാൽ, അതിലെ വെള്ളം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, അതൊരു ചണ്ടിയായിട്ട് നിൽക്കുന്നത് പോലെ, അതൊരു അസത്തായി നിൽക്കുന്നത് പോലെ, ഈ ശരീരവും ഉള്ളിലിരിക്കുന്ന ചൈതന്യം പോയി കഴിഞ്ഞാൽ അത് അസത്ത് തന്നെയാണ് അല്ലേ. കരിമ്പിൻ്റെ ചണ്ടി പോലെ തന്നെയാണ് നമ്മുടെ ശരീരം, അത് അതിന് തന്നെ കത്തിക്കാൻ തന്നെ പറ്റുള്ളൂ പറയുകയാണ്. അപ്പോൾ അപ്രകാരം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സത്തയാണ് കൃഷി എന്നുള്ളത്. അതുകൊണ്ടും പിന്നെ അതിൽ തന്നെ മനസ്സുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭൂതിയാണ് ആനന്ദം, കൃഷ്ണ. അപ്പം മനസ്സ് ഭഗവാനിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരായി കഴിഞ്ഞു? കൃഷ്ണ എന്ന കൃഷ്ണനായി കഴിഞ്ഞു എന്ന് പറയുകയാണ്. നമ്മുടെ ആ സത്യത്തെ തന്നെയാണ്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് കൃഷ്ണ എന്നുള്ള ധാതു കൃഷ്ണ എന്നുള്ള ശബ്ദം കൊണ്ട് പൂർവികന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് കൃഷ്ണൻ്റെ ശരീരത്തിനല്ല കൃഷ്ണത്വം കൊടുത്തിരിക്കുന്നത്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ്. ഇനി ഭാഗവതത്തിൽ തന്നെ വളരെ വ്യക്തമായി നിർവചിക്കുന്നുണ്ട്, അതിലേക്ക് വരാം. ഓർത്തു വെച്ചോളൂ നിങ്ങൾ, 14-ാമത്തെ അധ്യായം, അവിടെ 14-ാം അധ്യായത്തിൽ ബ്രഹ്മാവ് സ്തുതിക്കുന്ന രംഗമുണ്ട് ഭാഗവതത്തിൽ, ദശമസ്കന്ധത്തിൽ വത്സസ്തേയം എന്ന് പറയുന്ന ലീലയ്ക്ക് ശേഷം. അവിടെ ബ്രഹ്മാവ് സ്തുതിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് ആരാണ് കൃഷ്ണൻ എന്ന്. ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ വ്യക്തമായിട്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ, നമ്മൾ കൃഷ്ണൻ എന്ന് പറയുന്ന ശബ്ദത്തിന് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്ന നിർവചനം നമ്മൾ പലരും ഉൾക്കൊള്ളാറില്ലേ. ഇതൊക്കെ നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഓടക്കൊള്ളു പിടിച്ചിരിക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ ശംഖചക്ര കഥാരൂപത്തിലിരിക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ ഒരു കോണകവും ചുറ്റിക്കൊണ്ട് വെണ്ണയും പിടിച്ചിരിക്കുന്ന ഒരു രൂപത്തെയൊക്കെയാണ് നമ്മളിപ്പോൾ കൃഷ്ണനായിട്ട് കണ്ടിരിക്കുന്നത്. എന്നാൽ വേദവ്യാസ മഹർഷി ആ രൂപത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, വേദവ്യാസ മഹർഷി അതിലടങ്ങിയിരിക്കുന്ന തത്വത്തിനാണ്. അതുകൊണ്ട് ആ ശ്ലോകത്തിൽ 54-ാമത്തെ ശ്ലോകത്തിൽ പറയും, കൃഷ്ണമേനമവേഹിത്വം ആത്മാനം അഖിലാത്മനം ജഗത്കിതായ സോപ്യത്ര ദേഹീവഭാതിമായയാം. കൃഷ്ണമേനം അവേഹി, നിങ്ങൾ കൃഷ്ണനെ അവേഹി നല്ലവണ്ണം അറിഞ്ഞാലും. എങ്ങനെ അറിയണം കൃഷ്ണനെ? ആത്മാനം എന്തായിട്ട് അറിയണം? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആത്മ, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, അഖില ആത്മനാം, എല്ലാവരുടെയും ആത്മാവ്, നമ്മുടെ മനുഷ്യരുടെ മാത്രമല്ല സർവചരാചരങ്ങളുടെയും ആത്മാവ്. കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനം, ഉടനെ ക്ലിയർ ചെയ്യാണ്. അപ്പം ഈ വന്നിരിക്കുന്ന കൃഷ്ണനോ, ദേവകീദേവിയുടെ ഗർഭത്തിലൂടെ വന്നിരിക്കുന്ന കൃഷ്ണനോ, ജഗത് ഹിതായ, ഈ ജഗത്തിലുള്ളവരെ ഹിതം ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഈ ശബ്ദം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, പ്രിയം ചെയ്യലും ഹിതം ചെയ്യലും. ഹിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആ തത്വത്തിലേക്ക് ഉയർത്താൻ തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? ഇതാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് തരാനല്ല, ഭഗവാൻ നമ്മൾ ഉയർത്താനാണ് വന്നിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജഗത് ഹിതായ സോപ്യത്ര ദേഹീവവാദി മായ, മായ കൊണ്ട് ഒരു രൂപം എടുത്തു വന്നിരിക്കണം. പ്രാധാന്യം ശരീരത്തിന് കൊടുത്തിട്ടില്ല,
കാരണം ശരീരത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഈ ശബ്ദങ്ങളൊക്കെ തെറ്റും. മായ കൊണ്ടെടുത്ത രൂപം മായ കൊണ്ട് മറയ്ക്കേണ്ടതാണ്, അത് മായയിൽ പെട്ടതാണ്. മായ എന്ന് പറഞ്ഞാൽ മായ എന്നുള്ള ശബ്ദത്തിനർത്ഥം എപ്പോഴും കൂടെയില്ലാത്തത്, എപ്പോഴും മാറ്റത്തിന് വിധേയമായത്, നാശമുള്ളത്, ഇതൊക്കെയാണ് മായയ്ക്ക് അർത്ഥം പറയുക. ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിലും പിന്നീടത് ഇല്ലാത്തത്. അങ്ങനെയുള്ള ശരീരത്തിന് നമ്മുടെ പൂർവികന്മാർ പ്രാധാന്യം വേണ്ടത്ര കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ വളരെ ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭഗവാന്മാരുടെ ശരീരത്തിനല്ല ഋഷിമാർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഭഗവാന്മാരുടെ ആ ശരീരത്തിലിരിക്കുന്ന തത്വത്തിന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങളൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇനി അടുത്ത വരികൾ നോക്കൂ, പറയാണ്, അടുത്ത ശ്ലോകത്തിൽ പറയാണ്. അതുകൊണ്ട് എങ്ങനെ കൃഷ്ണനെ നിങ്ങൾ മനസ്സിലാക്കണം? കൃഷ്ണമേനമവേഹിത്വം ആത്മാനം അഖിലാത്മനം ജഗത്കിതായ സോപ്യത്രം ദേഹീവഭാതിമായ വസ്തുതോ ജാനതാമത്രം കൃഷ്ണം സ്ഥാൻ സുചരിഷ്ണുജ ഭഗവൽ രൂപമഖിലം നാന്യൽ വസ്തു ഇഹ കിഞ്ചനാം. അതുകൊണ്ട് വസ്തുതോ, വാസ്തവികമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ആരാണ്? സ്ഥാൻ സു ചരിഷ്ണു. ചരിക്കുന്നതിലും ചരിക്കാത്തതിലുമൊക്കെ ആരുണ്ട്? കൃഷ്ണനുണ്ട്. എന്ന് വച്ചാൽ ഇവിടെ കൃഷ്ണനല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പം പിന്നെ നമ്മളൊക്കെ ആരിലാണ് നിൽക്കുന്നത്? ഇന്ന് കൃഷ്ണൻ എവിടെയാണുള്ളത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ആര്? കൃഷ്ണനെന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഭാഗവതം കൊണ്ടുവരേണ്ടത്. അപ്പം കൃഷ്ണ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും തോന്നരുത് നമ്മളിൽ നിന്നും വേറെയാണെന്ന്. ഇനി അനവധി നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ ഒക്കെ നോക്കുമ്പോണ്ടല്ലോ, ഇത് തന്നെയാണ് ഋഷീശ്വരന്മാർ ഉറപ്പിക്കുന്നതെന്ന് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. വിഷ്ണു പുരാണത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. നാഹം വസാമി വൈകുണ്ഠേ ന യോഗിനാം ഹൃദയേ ബിവ എത്ര ഗായന്തി മൽഭക്ത തത്രതിഷ്ഠാമി നാരദാം. നാരായണ സൂക്തം നമ്മളിവിടെ കണ്ടതാണ്. ഇത് ദൃശ്യതേ ശ്രൂയതേ ബിവ അന്തർബഹിസ്ഥ തസ്സർവം വ്യാപ്യ നാരായണ സ്ഥിത എന്നുള്ള ഓരോ വേദമന്ത്രം എടുത്തു നോക്കിയാലും പുരാണം എടുത്തു നോക്കിയാലും ഗീതയിൽ അനവധി തവണ ഭഗവാൻ പറയുന്നത് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട അല്ലേ, ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേർജുന തിഷ്ഠതി അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഏത് ശ്ലോകങ്ങൾ എടുത്തു നോക്കിയാലും ഭഗവാൻ തൻ്റെ സാന്നിധ്യം പറയുന്നത് എവിടെയോ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഏതോ വിഗ്രഹത്തിലോ അല്ല, എല്ലാവരുടെയും ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. ഏത് നിങ്ങൾ വേദമെടുത്തോളൂ, പുരാണങ്ങൾ എടുത്തോളൂ, ഇതിഹാസങ്ങൾ എടുത്തോളൂ, നമുക്ക് ധൈര്യമായിട്ട് പറയാം ഭഗവാനിലാണ് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. പക്ഷേ നമുക്കത് ബോധ്യം വരുന്നില്ല, കാരണം നമ്മളതിലേക്ക് ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്ന ശബ്ദത്തിന് രണ്ടർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. ഒന്ന്, കൃഷ്ണൻ എന്നാൽ നമ്മുടെ ആത്മാവെന്നും, രണ്ടാമത് കൃഷ്ണൻ എന്നാൽ കർഷതി, എല്ലാം ആകർഷിക്കുവാൻ കഴിവുള്ളവനും എന്ന്. ഇവിടെ കർഷതി എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് ഭഗവാൻ ആകർഷിക്കുന്നത്? അതും നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. മറ്റുള്ളവർക്കൊക്കെ നമ്മളോട് ആകർഷണം തോന്നാൻ കാരണം നമ്മളിൽ ആരിരിക്കുന്നതുകൊണ്ടാണ്? ഭഗവാൻ ഇരിക്കുന്നതുകൊണ്ട്. നമ്മുടെ ശരീര സൗന്ദര്യം കൊണ്ടല്ല അവരെ ആകർഷിക്കുന്നത്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇന്നത് തെറ്റിദ്ധരിച്ചിട്ട് ശരീര സൗന്ദര്യത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണ്, അവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ വരുന്നത്. ഒരിക്കലൊരു ഒരു ഗ്രാമത്തിൽ വിഗ്രഹം ഉണ്ടാക്കുന്ന ശില്പി ഉണ്ടായിരുന്നു. നല്ല വിഗ്രഹങ്ങൾ ഉണ്ടാക്കും മരത്തിൽ, അത്ര കഴിവുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഈ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇദ്ദേഹം മാർക്കറ്റിൽ കൊണ്ടുപോകും. മാർക്കറ്റിൽ കൊണ്ടുപോകാൻ മിക്കവാറും കഴുതപ്പുറത്താണ്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നി നല്ലൊരു ഗണപതി വിഗ്രഹം, അതാണെങ്കിൽ ഗണേശ ചതുർത്ഥി അടുത്തിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി അത് മൂടി പുതയ്ക്കാതെ അങ്ങനെ കൊണ്ടുപോകാം, വഴിയുള്ളവരൊക്കെ കാണട്ടെ, ഏതായാലും ഗണേശ ചതുർത്ഥി അടുത്തതാണ്, അവർക്കൊക്കെ തൊഴും ചെയ്യാലോ. അങ്ങനെ കഴുതപ്പുറത്ത് നല്ലൊരു പലകയൊക്കെ വെച്ച് കെട്ടി, അതിൻ്റെ മുകളിൽ വിഗ്രഹമൊക്കെ വെച്ച് നല്ല മാലയൊക്കെ ഇട്ടുകൊണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്, പട്ടണത്തിലേക്ക് ഇയാൾ കൊണ്ടുപോവാണ്. വഴിയിലുള്ളവരൊക്കെ ക്രമേണ കഴുതയ്ക്ക് തോന്നി, കഴുതിയും ഗുഡ്, എല്ലാവരും തൊഴുന്നത് അതിൻ്റെ മുകളിലിരിക്കുന്ന വിഗ്രഹത്തെയാണ്, പക്ഷെ കഴുതയുടെ തോന്നൽ എന്നെയാണ്.
അത് കഴിഞ്ഞ് പട്ടണത്തിലെത്തി, ഇയാളെ വിഗ്രഹമൊക്കെ അഴിച്ചു വെച്ച് അവിടുന്ന് വിഗ്രഹമൊക്കെ വിൽപ്പനയൊക്കെ നടത്തി കഴുതയെ കൊണ്ടുവരികയാണ് തിരിച്ച്. കഴുത നോക്കുമ്പോൾ ഒരുത്തനും തലകുനിക്കില്ല, എല്ലാവരുടെ ഇടയിലും പോയി അവിടെ നിന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളാരും എന്നെ തൊഴാത്തതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലായി എന്താ രോഗം എന്നുള്ളത്. കൊടുത്ത് നാല് പെട അവിടുന്ന് വെച്ചിട്ട് ഇങ്ങനെ പെട കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് നാലും നോക്കുക, വല്ലവരും നോക്കണ്ടോ എന്ന്. എന്നൊരു കഴുത തന്നെ ഇങ്ങനെ തലകുലുക്കും, ഒന്ന് ആദരിക്കൂ എന്നെ എന്ന്. ഇതുപോലെ നമ്മളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ഇതുകൊണ്ടൊന്നുമല്ല ലോകം നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ ആകർഷിക്കാനുള്ള കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമില്ലെങ്കിൽ ആർക്ക് ആരോട് എന്ത് ആകർഷണമുണ്ടാവും, ഉണ്ടാവുമോ? എല്ലാം ആ ഭഗവാന്റെ ഒരു മഹിമയല്ലേ. ഇത് നമ്മൾ തിരിച്ചറിയൂ. അത് തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മുടെ ജീവിതം നമ്മൾ വെറുതെ നശിപ്പിച്ച്, എന്നിട്ട് നമ്മൾ തന്നെ കുറേ കഴിഞ്ഞാൽ പറയും ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ നോക്കുന്നില്ല എന്നൊക്കെ. കാരണം ഇപ്പോൾ ഒക്കെ മുഖത്ത് ചുളിവ് പറ്റി, ഇനിയിപ്പോൾ ആര് നോക്കും? അപ്പോൾ നമ്മുടെ വിചാരം ഇത്രയും കാലം എന്നെ നോക്കിയത് മുഖം നല്ല കുട്ടപ്പനാക്കി വെച്ചതുകൊണ്ടാണ്, കുട്ടപ്പത്തിയേക്ക് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ പോണസ് വിചാരിച്ചാലും ഗോദ്രേജ് കമ്പനി വിചാരിച്ചാലും ഇനി ഇത് നേരെയാക്കി എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ആളുകളാരും എന്നെ നോക്കുന്നില്ല എന്ന്. ഇതൊക്കെ അങ്ങനെ തോന്നുന്നതിന് കാരണം നമ്മൾ അങ്ങനെ മനസ്സിനെ വെച്ചുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്താൽ, ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ, ചിന്തകൾ നേരെയായി കഴിഞ്ഞാൽ, നമ്മുടെ വാക്കുകൾ നേരെയായി കഴിഞ്ഞാൽ ആകർഷണം കൂടിക്കൂടി വരും. അപ്പം ചിന്തകളും മാറ്റണം, നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ മാറ്റിയെടുക്കണം. എന്തും പ്രായമായി കഴിഞ്ഞാൽ പറയേണ്ടതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനാണുള്ളത്. ഇത് മറ്റുള്ളവരോടും കൂടി പറയുമ്പോണ്ടല്ലോ അവരുടെ മനസ്സ് ആരിലേക്ക് എത്തിക്കോളും, അപ്പം നമുക്കൊരു ആകർഷണം വരും. ആളുകൾ നമ്മളെ ആകർഷിക്കുന്നവരെയാണ്. ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ നാമത്തെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് തന്നെയാണ്. വന്നിരിക്കുന്ന കൃഷ്ണനോ നമ്മളെ ഓരോരുത്തരെയും ആത്മബോധത്തിലേക്ക് ഉയർത്താനാണ്. ഇനി ഭഗവാനെ നമ്മൾ കാണേണ്ടത് രണ്ട് രൂപത്തിൽ ഞാൻ പറഞ്ഞു. ആത്മാവായും കാണണം, ഉയർത്താൻ വന്നവനായതുകൊണ്ട് ഗുരുവായി കാണണം. മൂന്നാമത്തത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉപാസനാമൂർത്തിയായും കാണാമെന്ന്. ഉപാസനാമൂർത്തി കൃഷ്ണനെ കാണണം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ദേവിയെ വേണമോ, കൃഷ്ണനെ വേണമോ, അയ്യപ്പനെ വേണമോ, രാമനെ വേണമോ, ആരെ നിങ്ങൾ കൊണ്ടു നടന്നാലും ശരി, ഇതാണ് സത്യമെന്ന് ഗ്രഹിച്ചുകൊണ്ട് വേണം കൊണ്ടു നടക്കാൻ. ഇങ്ങനെ ഭഗവാന് അനവധി പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആരാണ് ബലരാമൻ എന്നുള്ളത്? നമ്മുടെ ഋഷീശ്വരന്മാർ സംകർഷണൻ എന്ന് ബലരാമസ്വാമിക്ക് പേര് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഭാഗവതത്തിൽ നാല് പേരുകൾ, അത് ഋഷീശ്വരന്മാർ നാല് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഏകാദശ സ്കന്ധം, ദ്വാദശ സ്കന്ധമൊക്കെ വരുമ്പോൾ ഞാനത് വിസ്തരിക്കാം കൂടുതൽ. ഏതായാലും ഈ നാല് പേരുകൾ, ഒന്ന് സംകർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നാണ്. ഇങ്ങനെ നാല് പേര്. അപ്പോൾ ഇവിടെ നാല് പേരെയും നാല് തലത്തിലാണ് അവർ കാണുന്നത്. പ്രദ്യുമ്നനെ മനസ്സായി കാണണം, എന്തുകൊണ്ട് ഏതെന്നുള്ള പിന്നീട് ഞാൻ വിസ്തരിക്കാം. അതുപോലെ അനിരുദ്ധനെ നമ്മുടെ ബുദ്ധിയായിട്ടാണ് കാണുന്നത്. സംകർഷണമൂർത്തിയെ നമ്മുടെ സംസ്കാരമായി, അഹങ്കാരമായി, ഈഗോ ആയി കാണണം. നമ്മളിലെ ഈശ്വരബോധത്തെയാണ്, അല്ലെങ്കിൽ ആ സ്മരണയാണ്, ഭഗവത് സ്മരണയാണ് വാസുദേവനായി കാണുന്നത്. സത്വഗുണമായിരിക്കുന്ന മനസ്സിനെ വാസുദേവനെന്ന് നിങ്ങൾ കപിലയോ വ്യാഖ്യാനത്തിൽ നോക്കുമ്പം അവിടെയും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അന്തക്കരണത്തെ തന്നെയാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ, ബലരാമസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരമാണ്. അതിന് സംഘർഷണം ചെയ്യാൻ, ഒത്തൊരുമിപ്പിച്ച് നിർത്താനും സാധിക്കും. സംസ്കാരം തെറ്റിയാൽ എല്ലാറ്റിനെയും വിഘടിപ്പിക്കാനും സാധിക്കും. അതിന് ഫലമുണ്ട്, അതിന് രമിക്കാൻ സാധിക്കും. സംസ്കാരം ശരിയായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മനസ്സ് ജീവിതത്തെ മാറ്റിയെടുക്കാം. ഏത് സംസ്കാരം വേണം? കൃഷ്ണനോട് ചേർന്ന സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തിന് ഫലമുണ്ട്. കൃഷ്ണനോട് ചേർന്നിട്ടാണ് സംസ്കാരമെങ്കിൽ അവിടെ എപ്പോഴും ജീവിതം ആസ്വദിക്കാം, രമിക്കാം. കൃഷ്ണനോട് ചേർന്നിട്ടുള്ള സംസ്കാരമാണെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കാം. എപ്പോൾ കൃഷ്ണൻ വിട്ടുവോ പിന്നെ ആരെയും ഒന്നിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐക്യമില്ലാത്തതിന് കാരണം സംസ്കാരം കൃഷ്ണനോട് ചേർന്നിട്ടല്ല നിൽക്കുന്നത്. സംസ്കാരം നിൽക്കുന്നത് ഒന്നുകിൽ അവരുടെ അറിവിനോടോ, അവരുടെ കഴിവിനോടോ, അവരുടെ സമ്പത്തിനോടോ, അവരുടെ കുലത്തിനോടോ
മറ്റുള്ള കാര്യങ്ങളോടൊക്കെയാണ്. ആണോ ഞാൻ പറയുന്നത്? ശരിയാണോ അല്ലയോ? എപ്പോൾ നമ്മുടെ സംസ്കാരം കൃഷ്ണനോട് ചേർന്ന് നിൽക്കുന്നുവോ അപ്പം നമുക്ക് ഒത്തൊരുമയുണ്ട്, ഐക്യമുണ്ട്. നമ്മുടെ പൂർവികന്മാർ വലിയ കൂട്ടുകുടുംബങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ കാരണം അവരുടെ മനസ്സ് കൂടുതൽ അടുത്തത് ദൈവത്തിനോടായിരുന്നു. കാരണം അവർക്കൊരു ദൈവീയ സംസ്കാരമുണ്ടായിരുന്നു. എന്നാൽ ആ ദൈവീയ സംസ്കാരം കുറഞ്ഞതോടുകൂടി, മനുഷ്യൻ സ്വാർത്ഥനായതോടുകൂടി അവൻ്റെ സംസ്കാരം ഒന്നിപ്പിക്കുന്നതിന് പകരം വേറെ വീടിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബലരാമസ്വാമിയുടെ കൂടെ ആരും വരണം? കൃഷ്ണനും വരണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ നമ്മൾ താത്വികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ കൃഷ്ണനെ ഇവിടെ ചെറുതായിട്ടും ബലരാമനെ വലുതായിട്ടും കണ്ടിരിക്കുന്നു. ബലരാമസ്വാമിയാണ് ആദ്യം വന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം സംസ്കാരത്തിന് പോലും നിലനിൽക്കണമെങ്കിൽ ആര് വേണം? കൃഷ്ണനാകുന്ന ചൈതന്യം വേണം. അപ്പം സംസ്കാരത്തേക്കാൾ സൂക്ഷ്മമാണ്, സംസ്കാരത്തേക്കാൾ ചെറുതാണ് ആര്? കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണൻ അനുജനും ജ്യേഷ്ഠനായിട്ട് ബലരാമനെയും വെച്ചിരിക്കണം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കഥ പറയുകയല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരത്തിലുള്ള താത്വികമായ ചിന്തകളുള്ളത് കൊണ്ട് തന്നെയാണ് കൃഷ്ണനെ ചെറിയവനായിട്ടും ബലരാമനെ വലിയവനായിട്ടും ശക്തനായിട്ടൊക്കെ വച്ചിരിക്കുന്നത് പറയാണ്. അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അഭ്യസിച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് നമ്മുടെ സംസ്കാരം കൃഷ്ണനിലേക്ക് ചേരുന്നുവോ, ആത്മീയമാക്കുന്നുവോ, നമ്മൾ അഭ്യസിച്ചെടുക്കുന്നുവോ, അത്ര കണ്ടത് ഒത്തൊരുമയും സ്നേഹവും ഐക്യവും ഉള്ളതായിത്തീരും. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഇത്രയും ഐക്യവും ഒത്തൊരുമയും ഉള്ളതിന് കാരണം ഭാരതീയ സംസ്കാരം ആത്മീയമായ സംസ്കാരം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ അത് കുറഞ്ഞു കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് അത് കുറവായിരുന്നു. ഇന്ന് നമുക്ക് ചെറിയൊരു വീടും മതിൽക്കെട്ടിൻ്റെ ഉള്ളിലായി നമ്മുടെ ലോകം. അങ്ങനെയാണല്ലോ. ഇന്ന് നമുക്ക് ചന്ദ്രനെക്കുറിച്ച് അറിയാം, അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്ന അറിയില്ല. എന്നാൽ ഇന്നും നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി നോക്കൂ, മതിൽക്കെട്ടുകളില്ല, അവരൊന്നിച്ച് താമസിക്കുന്നു. അവിടുത്തെ ഓരോ ഉത്സവങ്ങളിലും നിങ്ങൾ പോയി നോക്കൂ, മനുഷ്യൻ്റെ ഒത്തൊരുമ നിങ്ങൾക്ക് കാണാം. ഓരോ പൗർണമി ദിവസവും നിങ്ങൾ വൃന്ദാവനത്തിലും ഹരിദ്വാറിലും പോയി നോക്കൂ നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് കാണാം മനുഷ്യൻ്റെ ഒത്തൊരുമ. എല്ലാം ഭക്തിയുടെ പേരിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒത്തൊരുമിക്കാൻ ഭാരതീയ സംസ്കാരത്തിന് സാധിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഒന്നാണെന്ന് എവിടെയോ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതിൻ്റെ ഒരംശം നമ്മുടെയൊക്കെ ഉള്ളിൽ എവിടെയോ തട്ടിയിട്ടുണ്ട്. അത് നല്ലവണ്ണം നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റേബ്ഡ് ആവാത്തത്. നോക്കൂ, നിങ്ങൾ ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നു വിഗ്രഹം മോഷണം പോയിന്ന് അല്ലേ. എന്നിട്ടും നമുക്കൊരു വിഷമമില്ല. കാരണം നമുക്കറിയാം വിഗ്രഹം പോയാലും ആരെ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ ഭഗവാനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. അതവർ ഒരുക്കി വിറ്റാലും അവരെന്ത് നശിപ്പിച്ചാലും അതിലുള്ള ഭഗവാൻ പോകുന്നില്ല. കള്ളനും നല്ലോണം അറിയാം, കള്ളവന്മാർക്കും നല്ലോണം അറിയാം. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഭാരതത്തിലുള്ള സംസ്കാരം. അത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നത്, നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മൾ പറഞ്ഞു തന്നത് അതേറെക്കുറെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് എന്ത് പറ്റി? ഭൗതികമായ അറിവും കഴിവും സമ്പത്തും കൂടി വരുംതോറും മനസ്സിൻ്റെ സംസ്കാരം